നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യു കെയിലും അയർലൻഡിലും മാഞ്ഞടിച്ച ആശ്രയി കൊടുങ്കാറ്റിന്റെ ആഘാതത്തെ തുടർന്ന് പതിനായിരക്കണക്കിന് വീടുകളിൽ വൈദ്യുതി മുടങ്ങി ചുഴലിക്കാറ്റ് കാലത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത് മണിക്കൂറിൽ നൂറ്റി പതിമൂന്ന് മുതൽ നൂറ്റി ഇരുപത്തി ഒൻപത് വരെയായിരുന്നു കാറ്റിന്റെ വേഗത ആഞ്ഞു വീശിയ ആശ്രയി കൊടുങ്കാറ്റിൽ പറഞ്ഞു പോകാതിരിക്കാൻ മനുഷ്യർ പോലും പാടുപെട്ടു അത്രയ്ക്കും ഭീകരനായ കാറ്റാണ് ഇന്നലെ രാവിലെ മുതൽ അയർലൻഡിൽ മിന്നലാട്ടം നടത്തിയത് ഇന്ന് പുലർച്ചെയും പല മേഖലകളിലും കാറ്റ് ശക്തമാണ് കൊടുങ്കാറ്റ് എത്തുന്ന വേളയിൽ ക്രോക്ക് പാട്രിക്കിന്റെ മുകളിലിരുന്ന കാൽ നട യാത്രക്കാരുണ്ടായിരുന്നു ഇറങ്ങി വരുന്നവരൊക്കെ നൂറ് കിലോമീറ്ററിലേറെ വേഗതയിലെത്തിയ കാറ്റിൽ പറക്കാതിരിക്കാൻ ഏറെ പണിപ്പെട്ടു വിവരമറിഞ്ഞെത്തിയ ഗാർഡേയും റസ്ക്യൂ ടീമും ഒക്കെ കഠിനാധ്വാനം ചെയ്താണ് പലരെയും അപകടത്തിൽ നിന്നും രക്ഷിച്ചത് ആഷ്ലി കൊടുങ്കാറ്റ് രാജ്യത്തെത്തുന്നതിന് മുമ്പ് തന്നെ റെസ്ക്യൂ ടീം കർമ്മനിരതരായിരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെ റെസ്ക്യൂ ടീം അംഗങ്ങൾ സഹായത്തിന് പർവ്വത മേഖലകളിൽ നിലകൊണ്ടു മുന്നറിയിപ്പൊക്കെ അവഗണിച്ച് പർവ്വതത്തിന് മുകളിൽ എത്തിയവരാണ് താഴേക്കെത്താൻ പാടുപെട്ടത് പലരും പേടിച്ച് റെസ്ക്യൂ ടീമിന്റെ സഹായം തേടുകയായിരുന്നു കുറച്ചു ദിവസങ്ങളായി മയോമയിൽ കാലാവസ്ഥ മോശമാണ് അതിനാൽ തന്നെ പർവ്വത മേഖല ഓറഞ്ച് മുന്നറിയിപ്പിലുമായിരുന്നു ആഞ്ഞടിച്ച ആശ്ലി കൊടുങ്കാറ്റ് ഡബ്ലിൻ എയർപോർട്ടിൽ വിമാനങ്ങൾ ആടിയുലഞ്ഞു ആശ്ലി കൊടുങ്കാറ്റ് യു കെ യുടെയും അയർലൻഡിന്റെയും പല ഭാഗങ്ങളിലും കൊടിയ ഭീതി കൊടുങ്കാതെ ഭീഷണിയിൽ നിരവധി വിമാനങ്ങൾ റദ്ദാക്കി യു കെയിലെ പരിസ്ഥിതി ഏജൻസികൾ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു ഡാൻഡി ഹൈലാൻഡ് എന്നിവയുൾപ്പെടെ രാജ്യത്തുടനീളമുള്ള റൂട്ടുകളിൽ ട്രെയിനുകളുടെ വേഗത കുറയ്ക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിൽ മെയിന്റനൻസ് ടീമുകൾ അധിക പരിശോധന നടത്തുകയാണ് പട്ടണത്തെ വെള്ളത്തിനടിയിലാക്കി ജെവൻ നദി കരകവിഞ്ഞൊഴുകിയതിനാൽ ഞായറാഴ്ച രാത്രി വൈകീസ് സ്കോട്ട്ലാൻഡ് ഇംഗ്ലണ്ട് വെയിൽസ് എന്നിവിടങ്ങളിൽ നൂറോളം വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടായിരുന്നു ഞായറാഴ്ച രാത്രി കോഴിങ്ങാറ്റ് സ്കോഡിഷ് ഹൈലാന്റ്സിന് മുകളിലൂടെ കടന്നുപോയപ്പോൾ കാറ്റിന്റെ ശരാശരി വേഗത മണിക്കൂറിൽ എൺപത്തിയഞ്ച് മൈലാണ് വീശിയടിച്ചത് കാറ്റ് മൂലം ഒരു ലക്ഷത്തോളം ഉപഭോക്താക്കൾക്ക് വൈദ്യുതി മുടങ്ങിയതായാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് മയോ ഗോൾവേ സ്ലൈഗോ ക്ലെയർ ക്ലോർക്ക് കെരി ഡബ്ലിംഗ് എന്നീ കൌണ്ടികളിലാണ് ഏറ്റവും ദുരിതമുണ്ടായത് നോർത്തേൺ അയർലന്റിലെ ഏകദേശം നാലായിരം ഉപഭോക്താക്കളും വൈദ്യുതിയില്ലാതെ ഇരുട്ടിലായി ദ്വീപിലെ പതിനൊന്ന് കൗണ്ടികളിൽ ഓറഞ്ച് ആംബർ കാറ്റ് മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു റിപ്പബ്ലിക് ഓഫ് അയർലൻഡിൽ ആകെ പ്രഖ്യാപിച്ച യെല്ലോ അലർട്ട് ഇന്ന് രാവിലെ വരെയായിരുന്നു നിലനിന്നത് ആദ്യം ആഷ്ലി കൊടുങ്കാറ്റ് എത്തിയത് അയർലൻഡിലായിരുന്നു നിരവധി എയർ ലിങ്കസ് വിമാനങ്ങൾ റദ്ദു ചെയ്തു എഡിൻബർഗിലേക്കുള്ള വിമാനങ്ങളാണ് കൂടുതലും റദ്ദു ചെയ്തിട്ടുള്ളതെങ്കിലും മറ്റു ചില ഇടങ്ങളിലേക്കുള്ള സർവീസുകളും റദ്ദാക്കപ്പെട്ടിട്ടുണ്ട് സോട്ട് കോസ്റ്റിൽ തിരമാലകൾക്ക് കടൽപിത്തികൾക്ക് മുകളിലേക്ക് ഉയരാൻ തുടങ്ങിയതോടെ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിൽ ചില ഭാഗങ്ങളിൽ സർവീസുകൾ നിർത്തിവെക്കുന്നതായി സ്കോട്ട് റെയിൽ അറിയിച്ചു ആഷ്ലി കൊടുങ്കാറ്റിന്റെ പ്രഭാവം നിലനിൽക്കുന്നതിനാൽ യാത്രയ്ക്ക് മുൻപായി ട്രെയിനുകളുടെ സ്റ്റാറ്റസ് പരിശോധിക്കണമെന്ന് റെയിൽവേ യാത്രക്കാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കാറ്റ് ശക്തിയ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പറന്ന് വീണ കെട്ടിടാവശിഷ്ടങ്ങളും കടപുഴകി വീണ മരങ്ങളും ഒക്കെ കാരണം ഈ ആഴ്ചയുടെ ആരംഭത്തിൽ തന്നെ യാത്രകൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടുണ്ട് നേരത്തെ ഞായറാഴ്ച അർദ്ധരാത്രി വരെ പ്രഖ്യാപിച്ചിരുന്ന യെല്ലോ വാണിംഗിന്റെ പരിധിയിൽ സ്കോട്ട്ലാൻഡും നോർത്തേൺ അയർലൻഡും മുഴുവനായും അതുപോലെ വെൽസിന്റെ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളും ഉൾപ്പെടുമായിരുന്നു എന്നാൽ ഇപ്പോൾ രാവിലെ ഒൻപത് മണി മുതൽ പ്രഖ്യാപിച്ചിരുന്ന പുതിയ യെല്ലോ അലർട്ടിൽ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളുടെ മിക്ക ഭാഗങ്ങളെയും ഒഴിവാക്കിയിട്ടുണ്ട് എന്നാൽ വടക്കൻ സ്കോട്ട്ലാൻഡ് മുതൽ ന്യൂ കാസിൽ കടന്ന കിഴക്കൻ തീരത്തിന്റെ ചില ഭാഗങ്ങൾ വരെ ഈ പുതിയ മുന്നറിയിപ്പ് ഉൾപ്പെടുന്നുണ്ട് റോഡ് റെയിൽ വിമാന ഗതാഗത മാർഗ്ഗങ്ങളെ കൊടുങ്കാറ്റ് പ്രതികൂലമായി ബാധിക്കുമെന്നതിനാൽ യാത്രാ തടസ്സം നേരിടാൻ സാധ്യത കൂടുതലാണ് ന്യൂസ് ഡെസ്ക് വാർത്ത